നമസ്കാരം. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൂഎവർ ടച്ചസ് ദിസ് ടച്ചസ് എ മാൻ. ഇംഗ്ലീഷിലെ വിഖ്യാതമായ ഒരു കൃതിയെക്കുറിച്ച് വിശേഷിപ്പിച്ച മനോഹരമായ ഒരു വാക്യമാണ്. പക്ഷേ ഇത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കുന്നത് മലയാള ചെറുകഥാ സാഹിത്യത്തിലെ അതിഗായനായ ടി പത്മനാഭൻ്റെ പേരിനോടൊപ്പമാണ്. എൻ എസ് മാധവൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, മലയാള ചെറുകഥയെ അതിൻ്റെ വരാന്തയിൽ നിന്ന് ഉമ്മരത്തെ ചാരുകസേരയിലേക്ക് പ്രതിഷ്ഠിച്ച കഥാകാരനാണ് ടി പത്മനാഭനെന്ന്. നമുക്കറിയാം, വേറിട്ട ആഖ്യാന ശൈലിയിലൂടെ മലയാള ചെറുകഥാ പ്രസ്ഥാനത്തിന് ഓജസ്സും തേജസ്സും നേടിക്കൊടുത്ത കഥ പറച്ചിലുകാരനാണ് അദ്ദേഹം. ശക്തവും ഉദാത്തവും ജീവസുറ്റതുമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സാഹിത്യ ലോകത്ത് തൻ്റേതായ ഇടം നേടിയെടുത്ത കഥാകാരൻ. ആ ഇടത്തിൽ മലയാള സാഹിത്യത്തിലെ മികച്ച സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ കഥാപാത്രത്തിനപ്പുറം കഥാസന്ദർഭത്തെ തൻ്റെ ജീവിതവുമായി കൂട്ടിയിണക്കിക്കൊണ്ടാണ് അദ്ദേഹം കഥകൾ അണിനിരത്തുന്നത്. മനുഷ്യാവസ്ഥകളെ, സങ്കീർണമായ അവസ്ഥകളെ ഇത്രമേൽ ഇഴതിരിച്ച് പരിശോധിച്ച ഒരു കഥാകാരൻ വേറെ ഉണ്ടാവില്ല. മാനവികതയുടെ, സ്നേഹത്തിൻ്റെ സംഗീതാത്മകമായ സൗരഭ്യം തുളുമ്പി നിൽക്കുന്ന കഥകൾ വായനക്കാർക്കായി സമ്മാനിച്ചുകൊണ്ട് 70 വർഷമായുള്ള ജൈത്രയാത്ര തുടരുകയാണ്. ആ യാത്രയിൽ താൻ അനുഭവിച്ചതത്രയും കഥകളുടെ രൂപത്തിൽ നമ്മളോട് സംവദിക്കുന്നു, സംസാരിക്കുന്നു, കലഹിക്കുന്നു. ലളിതമായ ജീവിത രീതി, വേറിട്ട വ്യക്തിത്വം, വിഷയാധിഷ്ഠിതമായ നിലപാട്, അതുകൊണ്ട് തന്നെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഒറ്റയാൻ എന്ന പദത്തിന്, വിശേഷണത്തിന് ഉടമ. അതുപോലെ തന്നെ എടുത്തു പറയാവുന്നതാണ് പത്മനാഭൻ കഥകളിലെ സംഗീതം. സംഗീതത്തിൻ്റെ നേർത്ത ഈണങ്ങളോടെയല്ലാതെ പത്മനാഭൻ കഥകളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അത്രമേൽ സംഗീതത്തിൻ്റെ അദൃശ്യ പാളി കൊണ്ട് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും തളച്ചിട്ട എഴുത്തുകാരനാണ് അദ്ദേഹം. അങ്ങനെ കഥകളുടെ കൊച്ചു കൊച്ചു തുരുത്തുകൾ സൃഷ്ടിച്ച് ആസ്വാദനത്തിൻ്റെ പവിഴദ്വീപുകൾ സമ്മാനിച്ച് കഥകളുടെ ചക്രവർത്തിയാണ് ടി പത്മനാഭൻ. അദ്ദേഹത്തിനോട് ഈ 70 വർഷം അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും കഥാസന്ദർഭങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ബന്ധനങ്ങളെക്കുറിച്ചും സാമൂഹിക രാഷ്ട്രീയ സംവാദങ്ങളെക്കുറിച്ചും നമുക്ക് അന്വേഷിക്കാം. ചോദിക്കട്ടെ, അടുത്ത കാലത്ത്, ഒരുപക്ഷെ ഇന്നലെ ആയിരിക്കും മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എൻ്റെ 3-ാമത്തെ നോവൽ പ്രകാശനം ചെയ്തത്. 1948 അങ്ങ് കഥ എഴുതി തുടങ്ങിയത്. അന്ന് എഴുതിയ കഥയും ഈ അടുത്തിടെ എഴുതിയ 9 കഥകളും തരുന്ന ആ ഒരു വ്യത്യാസം, 1948 എഴുതിയ കഥകളും ഈ നവതി കാലഘട്ടത്തിൽ എഴുതിയ കഥകളും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്? 48 ഞാൻ കഥ എഴുതുമ്പോൾ ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. കഥ എഴുതണം എന്ന് വിചാരിച്ചിട്ടൊന്നും എഴുതിയതല്ല. ഒരു ദൃശ്യം, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട വേദനാജനകമായ ഒരു ദൃശ്യം എന്നെ അലോസരപ്പെടുത്തിയപ്പോൾ അതൊരു കഥയായി വന്നു. പക്ഷേ പിൽക്കാലത്ത് എൻ്റെ ഒരു സമാഹാരത്തിലും ആ കഥ ഞാൻ ചേർത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇമ്മച്ചൂർ മൂപ്പത്താത്ത ഒരു കായ കഞ്ഞി ആയിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് അതുമാത്രമല്ല, ആദ്യത്തെ
ഒരു മൂന്ന് കഥകൾ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിലും ചേർത്തിട്ടില്ല. അത് മെച്യൂർ അല്ല, പക്വതയില്ല എന്ന ഒരു വിശ്വാസം. ഒരുപക്ഷെ മറ്റുള്ളവർക്കത് തോന്നണമെന്നില്ല. ഒരു സെൽഫ് ക്രിറ്റിസിസം, സ്വയം വിമർശനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് ചേർക്കേണ്ട എന്ന് വിചാരിച്ചു. എൻ്റെ മൂന്നാമത്തെ നോവൽ എന്ന് ഈ കഥാസമാഹാരത്തിന് പേരിടുമ്പോൾ നോവൽ എഴുതാൻ പറ്റാത്തതിലുള്ള ചെറിയൊരു ഒരു നിരാശയോ ഒരു അസൂയോ എന്തോ ഇല്ലേ? അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എനിക്കൊരിക്കലും നോവൽ എഴുതാൻ കഴിയാത്തതിൽ നിരാശയോ അതല്ലെങ്കിൽ എൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് ഒരു സ്വയം ശപിക്കലോ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഷണം തുടങ്ങുമ്പോൾ തന്നെ ഹുയവർ ദിസ് ടച്ചസ് എ മാൻ എന്ന പ്രസിദ്ധമായ ഇംഗ്ലീഷ് വാക്യം ഉദ്ധരിച്ചിട്ടാണ്. എനിക്കും ഇംഗ്ലീഷൊക്കെ അറിയാം, കണ്ടാൽ വിദ്യാഭ്യാസമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാനും കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. മറ്റൊരു ഇംഗ്ലീഷ് വാക്യം, എനി ഫൂൾ ക്യാൻ ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ നോവൽ. ഏത് വിഡ്ഢിക്കും ഒരു നോവലെങ്കിലും എഴുതാൻ കഴിയും. ഇതും പ്രശസ്തനായ ഒരു സായിപ്പ് പറഞ്ഞതാ. നോവൽ എഴുതാൻ തോന്നിയിട്ടില്ലേ? അങ്ങനെ പറഞ്ഞാൽ അത് കളവായിരിക്കും. തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ കഥയുടെ ക്യാൻവാസ്? ഇപ്പൊ നമുക്ക് ഗൗരിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഗൗരിയിലൊക്കെ രണ്ട് പ്ലോട്ട് കാണാൻ കഴിയും. കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിരുന്നെങ്കിൽ ഒരു നോവലിലേക്ക് എത്താമായിരുന്ന കൃതിയാണ് ഗൗരി എന്ന് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന് മുമ്പ് തന്നെ ഞാൻ സാക്ഷി എന്ന ഒരു കഥ, ഞാൻ തന്നെ പറയുന്നതിൽ ഒരു വിഷമം തോന്നുന്നു, എന്നാലും പറയാം. ധാരാളം ആളുകൾ പ്രശംസിച്ച ഒരു കഥയാണ് സാക്ഷി. ഞാൻ 6 കൊല്ലക്കാലം കഥ എഴുതാതിരുന്നതിന് ശേഷം ആ മൗനം ഭഞ്ജിച്ചതും സാക്ഷി എന്ന കഥയോടുകൂടിയിട്ടാണ്. സാക്ഷി ഞാൻ എഴുതാനിടയായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1967 സാക്ഷി എഴുതിയത്. ഞാനൊരു വലിയ വ്യവസായശാലയ്ക്ക് വേണ്ടി 1500 ഏക്കർ സ്ഥലത്ത് നിന്ന് അവിടുത്തെ കുടിപാർപ്പുകാരെ ഒഴിപ്പിച്ചു. ആ സ്ഥലത്തെ വീടുകളും വൃക്ഷങ്ങളും ഒക്കെ ബുൾഡോസർ കൊണ്ട് നിരത്തി അവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഞാനിതൊക്കെ ചെയ്തത്. എൻ്റെ മുകളിലും ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊക്കെ നിയുക്തനായ ഉദ്യോഗസ്ഥൻ ഞാനായിരുന്നു. സത്യത്തിൽ ഞാൻ ദുഃഖിതനായിരുന്നു. ഈ കാഴ്ച കാണാനിട വന്നല്ലോ, ദുഃഖിതനായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരു നോവൽ എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അനുഭവമായിരുന്നു. വേറെ ഗൗരിയോ കടലോ ഒന്നും നോവൽ എഴുതണമെന്ന, ഇത് നോവൽ എഴുതണമെന്ന് പലവട്ടം ആലോചിച്ചിരുന്നു. മനസ്സിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നോവൽ എഴുതണമെങ്കിൽ ക്ഷമ വേണം. കാരണം 23 പേജ് എഴുതിയിട്ട് നോവൽ എന്ന് പറയുന്നതൊന്നും ശരിയല്ല. നോവൽ ദീർഘമായ ഒരു ക്യാൻവാസാണ്. എനിക്കതിനുള്ള ക്ഷമയില്ല. ഒരു പ്രധാന കാരണം അതാണ്. അങ്ങനെ മനസ്സിലെ ആ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചു, അതൊരു കഥയായി വന്നു. പുതിയ എഴുത്തുകാരെ വായിക്കാറുണ്ടോ, പുതിയ കഥാകൃത്തുക്കളെ? ഞാനങ്ങനെ കഥകളെ, പുതിയ എഴുത്തുകാരെഴുതുന്ന കഥ എന്നോ പഴയ എഴുത്തുകാരെന്നൊന്നും വിചാരിക്കാറ്. ഈ അടുത്ത കാലത്ത് എഴുതുന്നവരാണെന്നോ ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ വായിക്കാറുണ്ട്. എന്നിട്ടും മികച്ച കഥകളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഞാൻ മാത്രം പറയുന്നതല്ല, ഈ മാതൃഭൂമിയും പറഞ്ഞു
ഈ മാതൃഭൂമിയും പറഞ്ഞു മാതൃഭൂമിയുടെ മൂന്നാമത്തെ അക്ഷരോത്സവമാണിത് ആദ്യത്തെ അക്ഷരോത്സവം നടത്തിയപ്പോൾ പുതിയ എഴുത്തുകാർ ചെറുപ്പക്കാരായ എഴുത്തുകാർ ഇവർക്ക് വേണ്ടി ഒരു കഥാമത്സരം നടത്തി ദയവായി സാഹിത്യത്തിൽ താല്പര്യമുള്ളവർ കഥാസാഹിത്യത്തിൽ താല്പര്യമുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ അങ്ങേയറ്റം വിനീതനായി അപേക്ഷിക്കുന്നു ഈ ഒരു ചോദ്യം ചോദിച്ചതിന് നിങ്ങളോട് എനിക്ക് നന്ദിയുമുണ്ട് 200,000 rupees ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം 100,000 rupees മൂന്നാം സമ്മാനം 75,000 rupees ഇന്ത്യയിൽ ഒരു പുതിയ എഴുത്തുകാരന് ഇത്രയും വലിയ സമ്മാനം വേറെ ഒരു ദിക്കിലും ഒരാളും ഒരു സ്ഥാപനവും നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ചെയ്തത് മാതൃഭൂമിയാണ് മാതൃഭൂമിയോട് എനിക്ക് വളരെയേറെ സന്തോഷം നന്ദി ഒക്കെ ഒരു കഥ എഴുത്തുകാരൻ എന്ന നിലയിൽ അന്ന് തോന്നുകയുമുണ്ടായി 2018 മാതൃഭൂമി എല്ലാവർക്കും വിജയികളായ മൂന്ന് പേർക്കും 200,000, 100,000, 75,000 കൊടുത്തു ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രസിദ്ധീകരണങ്ങളും വായിക്കുന്നവനാണ് ഈ സമ്മാനം കിട്ടിയ മൂന്നാളെയും ഞാൻ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല കേട്ടിട്ടില്ല അതിനുശേഷവും അവരൊന്നും എഴുതി ഞാൻ കണ്ടില്ല പോട്ടെ സാരില്ല ദിവ്യ ചർച്ച ചെയ്യപ്പെട്ട കഥകൾ ഉണ്ടായിട്ടുണ്ട് നോക്കൂ നോക്കൂ പറയാം പ്ലീസ് വെയിറ്റ് മുറത്ത് കയറി കൊത്തരുത് 2018 മാതൃഭൂമി ചെയ്തത് അക്ഷരോത്സവം ചെയ്തത് ആവർത്തിച്ചു അന്നും ആയിരക്കണക്കിൽ പുതിയ എഴുത്തുകാർ കഥയെഴുത്തുകാർ മാതൃഭൂമിക്ക് കഥയെഴുതി വളരെ വേദനാജനകവും എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വേദനയോടൊപ്പം തന്നെ സന്തോഷവും തന്നതായ ഒരനുഭവമുണ്ടായി പ്രശസ്തരായ ജഡ്ജിമാരായിരുന്നു മാതൃഭൂമിക്ക് വേണ്ടി ജൂറി എന്ന നിലയിൽ ഈ കഥകൾ വായിച്ചു നോക്കിയത് അതിനുശേഷം മാതൃഭൂമി വാരികയുടെ പത്രാധിപർ ശ്രീ സുഭാഷ് ചന്ദ്രൻ അതിൻ്റെ മുകളിൽ വളരെ പ്രശസ്തനായ ശ്രീ എം ടി വാസുദേവൻ ഇവരൊക്കെ ശോധന ചെയ്തതിന് ശേഷം ഇവർ എഴുതി വ്യാകരണത്തെറ്റില്ലാതെ നേരെ ചൊവ്വേ ഒരു വാചകമെഴുതാൻ കഴിയാത്തവർ കൂടി ഈ കഥാമത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നു ഒരു സമ്മാനത്തിനും അർഹരായവർ ഈ കൂട്ടത്തിലില്ല എന്ന് തുറന്ന് പറഞ്ഞു അത് അച്ചടിച്ചു വരികയും ചെയ്തു ഒരാൾക്കും കഴിഞ്ഞ കൊല്ലം സമ്മാനം കൊടുത്തില്ല ഈ കൊല്ലം ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള കഥാമത്സരം നടത്തിയതുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സങ്കടവും സന്തോഷവും സങ്കടം എൻ്റെ ഭാഷയിലെ കഥാശാഖ ഇങ്ങനെയാണല്ലോ പോകുന്നത് എന്നതോർത്തുള്ള സങ്കടം സന്തോഷം മാതൃഭൂമി ധീരമായി അർഹതയുള്ള ഒരുത്തൻ ഇല്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞല്ലോ ഞാനിത് ഇവിടെ വെച്ച് പറയില്ലായിരുന്നു നിങ്ങൾ എന്നോട് കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ക്ഷമിക്കുന്നു കഥയിൽ വളരെ ആർദ്രതയും സ്നേഹവും ഉള്ള കഥാകാരനാണ് എഴുത്തുകാരനാണ് പക്ഷേ എല്ലാവരും പറയുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഭയങ്കരമായ റഫ്നെസ് ഒരു ഭയങ്കര പരുക്കൻ സ്വഭാവത്തോടുകൂടി ആളുകളെ ആട്ടിയോടിക്കുന്ന ഒരു സ്വഭാവവും കൂടി ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം കഥയും ജീവിതവും തമ്മിൽ ഇത്രമാത്രം വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്
ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും സത്യമാണെന്ന്. സത്യത്തിൻ്റെ അംശം എലമെൻറ്റ് അതിലുണ്ട്. പലപ്പോഴും എനിക്ക് ഒരിക്കൽ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഭാര്യ അങ്ങയുടെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയായി ആണെങ്കിൽ ശവമെടുക്കാൻ പോലും ആളുണ്ടാവില്ല. അപ്പം പറയുന്ന മറുപടിയാണ് എന്നെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി ഉണ്ടാവും എന്നുള്ളത്. സത്യമാണ്. കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ചത്ത പട്ടിയെയും പൂച്ചയെയും ഒക്കെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുണ്ട്, കാട്ടവണ്ടി എന്നാണ് പറയുക. അനാഥ ശവങ്ങളെയും എടുത്തു കൊണ്ടുപോകും. ഈ ഉത്തരം ഞാൻ ഭാര്യയോട് പറഞ്ഞു, എനിക്കത് മതി, എനിക്കത് മതി. അപ്പൊ ആളുകളോട് തോക്കും വെടിവെപ്പും ഒന്നും വേണ്ട. അല്ല, എന്നാലും ആളുകളോട് കൂടുതൽ നന്നായി പെരുമാറിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ശ്രമിച്ചു നോക്കാം, ഇനിയും സമയമുണ്ട്. There is still time. അല്ല, പൊതുവേ ആളുകൾ സത്യമാണ് പറയുന്ന കാര്യമാണ്, അതായത് നേരത്തെ മുൻകൂറായി അപ്പോയിന്റ്മെന്റ് എടുക്കണം. വെറുതെ അതൊന്നും വേണ്ട. വെറുതെ രാത്രി 2 മണിക്ക് ദുബായിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്തോ ആപത്തോ അതോ ഇതോ വിളിച്ചു. എന്താ, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം, ഭ്രാന്താണോ എനിക്ക് രാത്രി 2 മണിക്ക് ഇയാളുമായി സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരാൾ വീട്ടിൽ കയറി വരുന്നു, ഞാനെന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടാവും, ഞാനെന്തെങ്കിലും പുസ്തകം വായിക്കുന്നുണ്ടാവും. എന്താ, ആളെ എനിക്കറിയില്ല. എന്താ, ഏ അല്ല, ഒന്ന് വെറുതെ വർത്തമാനം വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ, എനിക്ക് വയ്യ, അത് ഞാൻ തുറന്നു പറയും. നമ്മള് കഥകളിൽ അങ്ങനെയല്ല, കഥകളിൽ ഭയങ്കരമായ ആർദ്രതയും മനുഷ്യ സ്നേഹവും. ആർദ്രത ഉള്ളത് കൊണ്ടാണ് കുട്ടി ഞാൻ ഇങ്ങനെ പറയുന്നത്. ആർദ്രതയുടെ മറ്റൊരു വേർഷൻ അങ്ങനെയല്ല, ആർദ്രത കൊണ്ട് ആദ്യം ഇങ്ങനെ പറയുന്നത്, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഇവനെ സഹിക്കാൻ കഴിയാൻ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും, അത് കൂടുതൽ കുഴപ്പമല്ലേ? അത് കൂടുതൽ. ഇത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഇതുപോലെ വന്നിട്ടുണ്ട്. ആണോ? ഇല്ല, അവരെയൊന്നും കയറ്റിയിട്ടില്ല. അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? അത് എൻ്റെ അമ്മയാണ്. എത്രയോ എഴുതിയിട്ടുണ്ട്, എത്രയോ എഴുതിയിട്ടുണ്ട്, ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. അങ്ങയുടെ കഥകൾ, അതായത് ഗൗരി, കടൽ, കടയനെല്ലൂരിലെ സ്ത്രീ, മരയ, ഇങ്ങനെയുള്ള കഥകൾ പരിശോധിച്ചാൽ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രണയിക്കുന്നത്. അങ്ങനെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് പ്രണയിക്കാൻ പഠിപ്പിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് അങ്ങ്. അങ്ങനെയുള്ള പ്രണയത്തെ താങ്കൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? വ്യവസ്ഥിതിക്കുള്ളിൽ, അതായത് വ്യവസ്ഥിതിയെ അതിജീവിച്ച് ഭഞ്ഞിച്ചുകൊണ്ടല്ലേ? ആ അതെ, വ്യവസ്ഥിതിക്കുള്ളിൽ, അതായത് അവരൊക്കെ വ്യവസ്ഥിതി ഭാര്യയാണ്, അമ്മയാണ്, ആ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നാണ് വേറൊരു പ്രണയം കാത്തു സൂക്ഷിക്കുന്നത്. അത് വ്യവസ്ഥിതിയെ ഉല്ലംഘിച്ചുകൊണ്ടുള്ളതല്ല, വ്യവസ്ഥിതി അതിജീവിക്കുകയാണ്. ഇവരെല്ലാവരും, ഞാൻ പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാവരും വ്യവസ്ഥിതിക്കുള്ളിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. അവരുടെ പ്രണയം വ്യവസ്ഥിതിയെ അതിജീവിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള പ്രണയത്തെ കുറിച്ച് എന്താണ് അങ്ങ് പറയുന്നത്? ഇപ്പൊ കുമാരനാശാന്റെ വരികളാണെങ്കിൽ അത് സാധാരണ പറയുന്നതാണ്, സന്തതം മിഹിരനാത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിലും ചന്ദമാർ നരുളി നിൽക്കും ഓമലേ ഹന്ത ധന്യമിഹ നിന്റെ ജീവിതം. ആ ഉത്തരം അല്ലാതെ വേറൊരു ഉത്തരമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഗാർഷിയ മാർക്കേസ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനെ കേട്ട് കാണുമല്ലോ, വായിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത് നല്ലത്, ഇല്ലെങ്കിൽ മോശമാണ്. അത് വായിച്ചിട്ടുണ്ട്. മാർക്കേസ് മീറ്റിംഗ് ഇൻ ഓഗസ്റ്റ് എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഈ കഥ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ന്യൂയോർക്കർ മാഗസിൻ്റെ ഒരു സ്പെഷ്യൽ ഇഷ്യൂവിന് വേണ്ടി അവർക്കായി എഴുതി കൊടുത്തതാണ്. അത് മാർക്കേസ് എഴുതുന്നത് സ്പാനിഷ് ഭാഷയിൽ.
സാധാരണയായിട്ട് നമ്മുടെ മലയാളത്തിലോ മറ്റ് ഭാഷകളിലോ സ്പാനിഷ് എഴുത്തുകാരുടെ അല്ല മറ്റ് എഴുത്തുകാരുടേതൊക്കെ അവരുടെ ഭാഷകളിൽ നിന്ന് അവരുടെ സമ്മതപ്രകാരം നമ്മൾ എടുത്ത് തർജ്ജമ ചെയ്തിടുന്നതാണ്. ഇതങ്ങനെയല്ല. ന്യൂയോർക്കറിന് ന്യൂയോർക്കർ അത്രമാത്രം പ്രശസ്തമായ മാഗസിനാണ്. കൂട്ടത്തിൽ പറയാം, ഈ പാവപ്പെട്ട നാട്ടുകാർ ഗ്രാമീണൻ ദീർഘകാലം ന്യൂയോർക്കറിൻ്റെ വരിക്കാരനായിരുന്നു. ന്യൂയോർക്കറിൻ്റെ വരി എവിടെയും കിട്ടില്ല. അമേരിക്കയിൽ നിന്ന് തന്നെ വരിസംഖ്യ ഒക്കെ അടച്ച് വരുന്ന അവരുടെ ഒരു സ്പെഷ്യൽ ഇഷ്യൂവിന് മീറ്റിംഗ് ഇൻ ഓഗസ്റ്റ്, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ ആഗസ്റ്റിലെ സമാഗമം എന്ന് പറയാം. ഈ കഥ ടി എൻ പ്രകാശ് എന്ന ഒരു കാലത്ത് പ്രശസ്തൻ, ഇപ്പോഴും ഒരു സ്ട്രോക്ക് വന്ന് അദ്ദേഹം കിടപ്പിലാണ്. ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ല കഥാകൃത്തായിരുന്നു. അദ്ദേഹം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മീറ്റിങ്ങിൻ ആഗസ്റ്റിലെ സമാഗമെന്ന് പറഞ്ഞ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ തർജ്ജമ ചെയ്തിട്ടുമുണ്ട്. ഇതിലെ കഥ ഞാൻ പറയാം. 50 വയസ്സായ ഒരു സ്ത്രീ കാഴ്ചക്ക് അതിസുന്ദരി, 20 വയസ്സായ രണ്ടാൺമക്കൾ, അത്യന്തം സ്നേഹസമ്പന്നൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? അത്യന്തം സ്നേഹസമ്പന്നൻ, ആരോഗ്യവാൻ, ഭൗതികമായിട്ട് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നേടിയിട്ടുള്ള, ഉയർച്ചയിലും എത്തിയിട്ടുള്ള അങ്ങനെയുള്ളൊരു ഭർത്താവ്. അവരുടെ ജീവിതത്തിൽ ഒരു താളപ്പിഴയും ഉണ്ടായിട്ടില്ല. ഒരു സിനിമയാക്കാം കേട്ടോ വേണമെങ്കിൽ, ഞാൻ ബി വി ജിയോടാ പറയും, നല്ല സിനിമയാവും. വളരെ മനോഹരമായ ഒരു സംഗീതം പോലെ ഒത്തുപോകുന്ന കുടുംബജീവിതം. എല്ലാ കൊല്ലവും, ഞാനിപ്പോൾ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നത്, എല്ലാ കൊല്ലവും ഒരു ദ്വീപിലുള്ള ഒരു ചെറിയ ഹോട്ടലിൽ ഒരു പ്രത്യേക ദിവസം ഈ ഭാര്യ മാത്രം പോകും. അവിടെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയുള്ള ദ്വീപാണ്, ആളുകളൊക്കെ വരുന്ന ദ്വീപാണ്. അവിടെ ഏതാനും റിസോർട്ടുകളുമുണ്ട്. ഈ സ്ത്രീ പോകുന്നത് അവരുടെ അമ്മയുടെ ശ്രാദ്ധദിനം, അവരുടെ അമ്മയെ അടക്കിയത് ആ ദ്വീപിലുള്ള ഒരു സെമിത്തേരിയിലാണ് അടക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. പതിവ് പോലെ ഈ അമ്മ 50 വയസ്സായി, പക്ഷേ കാഴ്ചയ്ക്ക് അതിസുന്ദരി, ആരോഗ്യവതി. ഇവർ അമ്മയുടെ ഈ കർമ്മമൊക്കെ കഴിഞ്ഞ് റിസോർട്ടിൽ വന്നു. കഥ തുടങ്ങുമ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇവർ ഭോജനശാലയിൽ വന്ന് ഭക്ഷണം കഴിച്ചു. ഇവരുടെ മുമ്പിലായി ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അവർ അധികം വർത്തമാനം ഒന്നും പറഞ്ഞില്ല, എന്നാലും കുറേ സംസാരമൊക്കെ ഉണ്ടായി. ഇവർ പോകുമ്പോൾ, ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ, അയാൾ ഒരു ചെറിയ കടലാസ് തുണ്ട് അവിടെ ഇട്ടു. അദ്ദേഹത്തിൻ്റെ മുറിയുടെ നമ്പറായിരുന്നു അത്. മുറിയുടെ നമ്പറായിരുന്നു. രാത്രി ഇവർ ആ മുറിയിലേക്ക് പോയി. ഇപ്പോഴെനിക്ക് ആരാണ് ഈ സ്ലിപ്പിട്ടതെന്നുള്ളത് ഇപ്പോൾ ഒരു പറയും. കുറേ കൊല്ലം മുമ്പ് വായിച്ചത്, ഒരാൾ ഈ സ്ലിപ്പിട്ടിട്ടാണ് പോവുക. രാത്രി മുഴുവൻ ഇവരൊന്നിച്ചായിരുന്നു ഒരു മുറിയിൽ. എന്തായിരിക്കും അവിടെ നടന്നിട്ടുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. തീർന്നിട്ടില്ല, ഒരു പക്ഷേയില്ല. രാവിലെ ഈ സ്ത്രീ എഴുന്നേറ്റപ്പോൾ
അയാൾ പോയി കഴിഞ്ഞിരുന്നു. അയാൾ വസ്ത്രമൊക്കെ വളരെ ഭംഗിയായി മടക്കി ഇസ്ത്രീയിട്ട മാതിരി വളരെ ചിട്ടയിൽ അടുക്കി വെച്ചതിന് ശേഷം അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് ഞാനൊരു ലേഖനം എഴുതി. ഞാൻ ചോദിച്ചത്, മാർക്കേസിന് മലയാളത്തിൽ ധാരാളം ആരാധകരുണ്ട്, കൂടുതലും വായിക്കാത്ത ആരാധകരായിരുന്നു. വായിക്കാത്ത ആരാധകരായിരുന്നു. മാർക്കേസ് വിപ്ലവകാരിയാണ്, ക്യൂബയിലെ ഭരണാധികാരിയും പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാവുമായ കാസ്ട്രോവിൻ്റെ അടുത്ത സുഹൃത്താണ്. മാർക്കേസിന് വലിക്കാനുള്ള ഹവാന ചുരുട്ട് കാസ്ട്രോ ആണ് അയച്ചു കൊടുക്കുക. ഇതൊക്കെ ആണ് വളരെ ഇത്. മാർക്കസിൻ്റെ പുസ്തകം എത്ര വായിച്ചു എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ പറഞ്ഞു, മാർക്കസിൻ്റെ 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ ഉള്ളൂ, ഒന്ന് മാർക്കസും ഒന്ന് ടി പത്മനാഭനും. അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. അതവിടെ ഞാൻ എൻ്റെ ലേഖനത്തിൽ ചോദിച്ചത്, ഈ കഥയിൽ വിപ്ലവമുണ്ടോ? ഇല്ല. നമ്മളൊക്കെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്ന പുരോഗമനമുണ്ടോ? ഇല്ല. സാമൂഹിക പ്രതിബദ്ധതയുണ്ടോ? ഇല്ല. ഇല്ല, ഒരളവ് പോലും വെച്ച് നോക്കിയാലും ഇല്ല. മനുഷ്യൻ്റെ ഒരിക്കലും കാണാൻ കഴിയാത്ത ആന്തരിക ചോദനകൾ, അതെപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പറയാൻ കഴിയില്ല. അതാണ് ഈ അതിസുന്ദരമായ കഥയിൽ മാർക്കേസ് പറഞ്ഞത്. അതാണ് അതിൻ്റെ ഉത്തരം. അത് നേരത്തെ ചോദിച്ച ഇതിൻ്റെ ഉത്തരം ഇതാണ്. അപ്പോൾ മാർക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചോദ്യം, 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് അത്ര നല്ല വർക്കല്ല എന്ന് ലോകം മുഴുവൻ പുകഴ്ത്തിയിട്ടുള്ള ഒരു വർക്കാണ് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്. ശരി, അത് പറയാം. 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് വന്നപ്പോഴും തന്നെ ഞാൻ കാശ് കൊടുത്ത് പുസ്തകം വാങ്ങി. എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ഞാൻ പല ഗിയറും മാറ്റി മാറ്റി നോക്കിയിട്ടും മാർക്കേസിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയ ഈ നോവലിൻ്റെ 100 പേജിലപ്പുറം പോകാൻ കഴിഞ്ഞില്ല. ഞാൻ കഷ്ടകാലത്തിന് ഉള്ളിൽ തോന്നിയത് വിളിച്ചു പറയുക, ഭവിഷ്യത്ത് ആലോചിക്കാതെ വിളിച്ചു പറയുക എന്ന ചീത്ത സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ട് ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഇത് പറഞ്ഞു. പിന്നെ കേട്ട തെറിക്ക് ഇവനാരടാ, മാർക്കേസിലും വലിയവനാണോ? അത് ഇത് ഒരു മാന്യൻ പറഞ്ഞു, ചെറുപ്പക്കാരനാ, ഞാൻ 10 തവണ മാർക്കേസിൻ്റെ 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്, എനിക്കറിയാം നിങ്ങൾക്കും അറിയാം, ഇവൻ ഒരു ചുക്കും വായിച്ചിട്ടില്ല പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോൾ മാർക്കേസ് ഒരു ലേഖനം എഴുതി. മാർക്കേസ് അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ എൻ്റെ ആദ്യത്തെ കഥയെക്കുറിച്ച്, എൻ്റെ ഏറ്റവും ഇമ്മച്യൂറായ പുസ്തകമാണ് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്. പത്മനാഭം പറഞ്ഞപ്പോൾ തെറി. മാർക്കേസ് ലേഖനം എഴുതിയപ്പോൾ അതിനും സിന്ദാബാദ്. ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയുന്നുള്ളു. അതുകൊണ്ടാണോ ഈ ശത്രുനിരകൾ ഭയങ്കരമായി കൂടുതലായത്? വായി തോന്നിയതല്ല ടീച്ചറെ, വായി തോന്നിയത് പറയുമ്പോ അടുത്ത വേറൊന്നുണ്ട്, കോതക്ക് പാട്ട്. ഞാൻ കോതയല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആ ക്ഷോഭം ഉണ്ടാവുമ്പോ പറയുന്ന വാക്കുകൾ, ക്ഷോഭം കൊണ്ടുമല്ല, സത്യത്തോടുള്ള ഒരു പ്രതിബദ്ധത. ഷേക്സ്പിയർ എന്നൊരു കവി പറഞ്ഞിട്ടില്ലേ, ബി ട്രൂ ടു തൈ നോൺ സെൽഫ്, നീ നിന്നോട് സത്യസന്ധത പുലർത്തും. പിന്നല്ലാതെ ഈ ഇതുവരെ പറഞ്ഞതും സത്യത്തിന്റെ ഭാഗം, ഇനി പറയാൻ പോകുന്നതും സത്യത്തിന്റെ ഭാഗം. ഓക്കേ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളല്ലേ? ഏത് രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അതിനൊരു ഉത്തരം പറയും. ഇന്ന് പുലർച്ചക്ക് ഞാൻ നേരത്തെ, വയസ്സ് കുറേ ആയെങ്കിലും 10-70 വയസ്സായി, എന്നാലും ഞാൻ വളരെ പുലർച്ചെ എഴുന്നേൽക്കും. ഞാൻ ഇന്ന് പുലർച്ചെ എഴുന്നേറ്റ് വായിച്ചത് മാതൃഭൂമി ഇന്നലെ ഒരു കിറ്റ് തന്നിരുന്നു, നേരത്തെ കിടക്കും, അതുകൊണ്ട് ഒന്നും തുറന്നു നോക്കിയിട്ടില്ല. തുറന്നു നോക്കിയതൊക്കെ ഇന്ന് പുലർച്ചെയാണ്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ അതിലൂടെ പോയി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതിലുണ്ട്. അതിന്
അതിമനോഹരമായി ഉള്ളടക്കം, ഓരോന്നും ഓരോന്നും ഓരോന്നും. അതിലാകെ വേദനിപ്പിച്ചത് ഒന്നേ ഉള്ളൂ, ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ ഒരു കത്ത്, എല്ലാവർക്കും നിങ്ങൾ ഇതിൻ്റെ നാല് ദിവസവും പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കും. അദ്ദേഹം ഇവിടെ വന്നില്ലല്ലോ, കഴിഞ്ഞ രണ്ടിനും ആദ്യാവസാനം ഉണ്ടായി, അത് ഒരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പുസ്തകം, എല്ലാ പുസ്തകവും മനോഹരമായി എഡിറ്റ് ചെയ്ത് മനോഹരമായി പ്രിൻ്റ് ചെയ്ത പുസ്തകം, സിറ്റി ഓഫ് സ്റ്റാച്യൂസ്. ഞാനിങ്ങനെ നോക്കി നടന്നപ്പോൾ എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഒരു ചിത്രം 75 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് പാലക്കാട്ടെ 100 ഗ്രാമത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗവുമായി ഒരു കൊച്ചു വിദ്യാർത്ഥിയായ ഞാനുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഒരു കൂട്ടായ്മ, വേണമെങ്കിൽ പറയാം രഹസ്യമായ ഒരു കൂട്ടായ്മ, അതിൽ സ്റ്റഡി ക്ലാസ്, പൊന്നറ ശ്രീധരൻ, ശ്രീധരൻ എന്ന് പറയില്ല, പൊന്നറ ശ്രീധർ, മഹാനായ വിപ്ലവകാരി, തിരുവനന്തപുരത്തിൻ്റെ മേയർ, MLA, നല്ല ഏപ്രിലിലോ മെയ്യിലോ ആണ്, നല്ല ചൂട്, പാലക്കാട്ടെ ചൂട്, എന്നിട്ടും അദ്ദേഹം പരുക്കൻ ഖദറിൻ്റെ കോട്ട് ഇട്ടതിന് പുറമേ ഒരു സ്വെറ്ററും പൊന്നറ ശ്രീധർ ഇട്ടിരുന്നു. അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അന്നേ ഈ കാരണങ്ങൾ അന്വേഷിക്കാൻ, ഈ കടുത്ത വേനലിൽ ഉഷ്ണത്തിൽ എന്തിനാണ് ഈ മനുഷ്യൻ ഈ പരുക്കൻ കോട്ട്, അത് തന്നെ ഇത്ര വണ്ണം ഉണ്ടാകും, അതിൻ്റെ പുറമേ ഒരു സ്വെറ്ററും. അദ്ദേഹത്തിന് ചെസ്റ്റിന് സുഖക്കേടുണ്ട്, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ ലാത്തി അടി കൊണ്ടിട്ട് ചെസ്റ്റിന് സുഖക്കേടുണ്ട്, അതുകൊണ്ടാണ് അതിനെ രക്ഷിക്കാൻ വേണ്ടി ഈ വേഷം. അദ്ദേഹം അന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് സ്റ്റഡി ക്ലാസ്സാണ്, സ്റ്റഡി സോഷ്യലിസമായിരുന്നു. ഇത് 75 കൊല്ലത്തെ പ്രിയ സുഹൃത്തെ, ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ഞാൻ കരക്ക് നിന്ന് കളി കണ്ടോനല്ല, കളത്തിലിറങ്ങി കളി കണ്ടോന്, കളിച്ചവന. ഒരു ഘട്ടം വന്നപ്പോൾ അതൊക്കെ നിർത്തി, പക്ഷേ സജീവമായ രാഷ്ട്രീയ നിരീക്ഷണം ഇന്നുമുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുമായിട്ടാണ് കൂടുതൽ അടുപ്പം. ആദ്യകാലത്ത് ഒരു ഭ്രാന്തമായ ആവേശം, സ്വാതന്ത്ര്യ സമരക്കാലത്ത് സ്വാഭാവികമായും കോൺഗ്രസ്സോടാണ്, ഞാൻ കോൺഗ്രസ്സിലെ അംഗം, ഭാരവാഹി, അവൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹി, പഴയ ചെറക്ക താലൂക്കിൻ്റെ സെക്രട്ടറിയാണ്, ആ നിലക്ക് മലബാറിലും കൊച്ചിയിലും ഒക്കെ പ്രസംഗിച്ച് നടന്നവനാണ്. പക്ഷെ അന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആരാധനാപൂർവം പ്രതിഷ്ഠിച്ച ഒരു ബിംബമുണ്ട്, അത് പി കൃഷ്ണപിള്ളയുടേതായിരുന്നു. കൃഷ്ണപിള്ള ആക്രമിക്കപ്പെട്ടപ്പോഴും ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനന്ന് ഭ്രാന്തമായ ആവേശത്തോടെ കോൺഗ്രസ്സിൽ, നാൽപ്പത്തെട്ടില്ല, ഭ്രാന്തമായ ആവേശത്തോടെ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ കൃഷ്ണപിള്ളയോട് അന്നും മാതരവുണ്ടായിരുന്നു, വേറെ ആരോടും ഉണ്ടായിട്ടില്ല, ബാക്കി മുഴുവനും കോൺഗ്രസ്സുകാരോടായിരുന്നു. സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കുറേ കഴിഞ്ഞതിന് ശേഷം കതറിടുക എന്നത് കഴിച്ച് എല്ലാ പാർട്ടിയിലുള്ള എനിക്ക് നല്ലവരാണ് എന്ന് തോന്നുന്ന എല്ലാവരുമായും സ്നേഹം ബഹുമാനം ഒക്കെയുണ്ട്. പിണറായി വിജയനോട് അല്പം കൂടുതൽ സ്നേഹമാണ്. അതിന് കാരണമുണ്ട്, അദ്ദേഹം എനിക്ക് അവാർഡ് സംഘടിപ്പിച്ചതുകൊണ്ടെന്നല്ല, ഞാൻ അത് വിചാരിക്കേണ്ട, അതുകൊണ്ടാണ്, അതുകൊണ്ടെന്നല്ല. വളരെ കാലം മുമ്പേ അറിയും. പ്രത്യാശയുടെ ഒരു മുഖമാണ് പെൺകുട്ടികൾക്ക്. അങ്ങയുടെ കഥകളിലൊക്കെ പെൺകുട്ടികളാണ്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി, കറുത്ത പെൺകുട്ടി, മൈഥിലി നീ എൻ്റേതാണ്, അങ്ങനെ കഥകളുടെ മുമ്പ് അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള മായാമാളവകളും കെട്ടുകഥ, ഇതിലൊക്കെ പെൺകുട്ടിയാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടികളോട് ഇത്ര വലിയ
അടുപ്പം എങ്ങനെ എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ കഥാപാത്രങ്ങളാക്കാനുള്ള കാരണം? അതും കുമാരനാശാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാനെ കുറിച്ചും വായിക്കണം. ഞാൻ എഴുതിയിട്ടുണ്ട് വളരെ മുമ്പ്. എനിക്ക് കുട്ടികളില്ല, മക്കളില്ല. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ദൈവം എൻ്റെ മുമ്പിൽ വന്ന് എനിക്കൊരു കുട്ടിയെ തരാം, ആണ് വേണോ പെണ്ണ് വേണോ എന്ന് വെച്ചാൽ ഞാൻ പെൺകുട്ടിയെ വേണം എന്താണ് പറയുക. അതുകൊണ്ടാണോ കഥാപാത്രങ്ങളിലൊക്കെ ഇഷ്ടമാണ്, പെൺകുട്ടികളെ ഇഷ്ടമാണ്, സാറിനെയും ഇഷ്ടമാണ്. ഇനി ഓഡിയൻസിനുള്ള ചോദ്യോത്തര വേളയാണ് നിങ്ങൾക്ക് പത്മനാഭനോട്. വേറെ ഒന്നും ചോദിക്കാനില്ലേ? ചോദിക്കാനുണ്ട്, പക്ഷെ അവർക്കുള്ള സമയമാണ്, ആ സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. രണ്ട് ചോദ്യം കൂടി. എസ് കെ പൊറ്റക്കാടും ഉറൂബും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഞാൻ നല്ല വായനക്കാരനാണ്, ഞാൻ നല്ല യാത്രക്കാരനാണ്. ഏറ്റവും ഇപ്പൊ അടുത്തിടെ വായിച്ചിട്ടുള്ള പുസ്തകത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയും. എന്റെ യാത്ര, എന്റെ യാത്ര അടുത്തിടെ വായിച്ചിട്ടുള്ള ഏത് പുസ്തകത്തിനെ കുറിച്ച്, കൃതിയെ കുറിച്ച്? അടുത്തിടെ വായിച്ച കൃതി, വായന ഇപ്പം വിഷമമാണ്. ഞാനിപ്പോഴും രണ്ട് കന്നഡ സൂക്ഷിക്കുന്നുണ്ട്, വായിക്കാൻ വേണ്ടി. ഒരു കന്നഡ പവർ ജാസ്തിയുള്ള ഒരു കന്നഡ, അല്ലാത്തപ്പോഴുള്ള ഒരു കന്നഡ, രണ്ട്. എന്നിട്ടും വായിക്കുന്നു. ഒരു ദിവസം 4 പത്രങ്ങൾ, ദിനപത്രങ്ങൾ വായിക്കും, ചാനലുകൾ കാണും, ചാനലുകൾ കാണും. ഈ ബഹളത്തിനിടയിലും പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കുന്നുണ്ട്. കാശ് കൊടുത്ത് വാങ്ങിയിട്ട് തന്നെ ആ ഒരു ദുസ്വഭാവമുണ്ട്. കാശ് കൊടുത്ത് വാങ്ങിയ പുസ്തകം ഈ അടുത്ത കാലത്ത് വായിച്ച രണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പറഞ്ഞാൽ, ഒന്ന് ഭാരതരത്നം ഭീംസൻ ജോഷിയെക്കുറിച്ച് ഉള്ള ആധികാരികമായ ഒരു ബയോഗ്രഫി. ഭീംസൻ ജോഷിയുടെ ഒട്ടേറെ കച്ചേരികൾ ലൈവായി കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ. മദ്രാസിൽ രസികരഞ്ജിനി സഭയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി കേൾക്കാൻ കൊച്ചിയിൽ നിന്ന് വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് അപ്പൻ്റെ ടിക്കറ്റ് എടുത്ത് പോയി കേട്ട് മടങ്ങി വന്നവനാണ് ഞാൻ. ധാരാളം പല ദിക്കിൽ നിന്നും സംസാരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യൻ എഴുതിയ ഏറ്റവും ആധികാരികമായ ബയോഗ്രഫി, ആ ഇംഗ്ലീഷ് പുസ്തകം അത് വായിച്ചു. പിന്നെ ഒന്ന് വളരെ ബൃഹത്തായ ഒരു പുസ്തകം, വി ഡി സവർക്കറെക്കുറിച്ച് സമ്പത്ത് എന്ന് പറഞ്ഞ കർണാടകത്തിലെ ചെറുപ്പക്കാരനായ ഒരു എഴുത്തുകാരൻ, ഏറെ കാലം സുദീർഘമായ ഗവേഷണങ്ങൾ ഇന്ന് സമയം കഴിഞ്ഞു. എത്ര മണിക്കാണ് നമ്മൾ തുടങ്ങിയത്? 11 തുടങ്ങിയിട്ടില്ല. കറക്റ്റ്. ഒരു 5 മിനിറ്റ് കടന്നുതരാമോ? അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. ആയിട്ടില്ല, ഞാനും അവരും തമ്മിലാണ്. ഡോണ്ട് ഇന്റർഫിയർ. ഇവിടെ ഇപ്പം വേറെ ആരൊന്നും വേറെ ഈ ഹാൾ ഉപയോഗിക്കുന്നുണ്ടോ? സാരമില്ല, നിങ്ങളേതായാലും നിയമം തെറ്റിച്ചു, ഞാനും തെറ്റിക്കാൻ പോകുന്നു. എന്നെ അടിച്ചു പുറത്താക്കും, എന്നെ അടിച്ചു പുറത്താക്കും. ഇതിൻ്റെ ഉടമ ഇവിടെ ഇരിക്കുന്നുണ്ട്. അടിച്ചു പുറത്തായിക്കോളൂ. ആ പുസ്തകം, രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങളുണ്ട്, എന്നാലും ഏറെ ഗവേഷണത്തിന് ശേഷം എഴുതിയ ഒരു പ്രത്യേക ബന്ധമൊന്നും സവർക്കറോടോ സവർക്കറുടെ സിദ്ധാന്തങ്ങളോടോ ഇല്ലാതെ
തീർത്തും വസ്തുനിഷ്ഠമായി എഴുതിയ ബയോഗ്രഫി വി ഡി സാവർക്കറുടെ വലിയ പുസ്തകം അത് വായിച്ചു. പിന്നെ മറ്റൊരു പുസ്തകം മലയാളത്തിൽ വായിച്ചത് അദ്ദേഹം ഇവിടെ ഇല്ല, എൻ്റെ ഭാഗ്യം, ശ്രേയാംസ് കുമാറിൻ്റെ യാത്ര പറയാതെ. ഈ പുസ്തകത്തെക്കുറിച്ച് പറയാൻ എനിക്കൊരു പ്രത്യേക അർഹതയുണ്ട്. ഞാൻ ദീർഘമായി യാത്ര ചെയ്ത വ്യക്തിയാണ്. അമേരിക്ക മുഴുവൻ ഇന്ത്യ കണ്ടതിനേക്കാളും കൂടുതൽ റോഡ് മാർഗം കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നടുവിലും റോഡ് മാർഗം സഞ്ചരിച്ചവന് മാസങ്ങളോളം, മാസം വിമാനത്തിൽ കയറിപ്പോയതല്ല, മാസങ്ങളോളം സഞ്ചരിച്ചവന് ആളുകൾ പോവാത്ത, പൊതുവെ ട്രാവലേഴ്സ് പോവാത്ത ഗ്രാൻഡ് കാനിയൻ പോലെയുള്ള ഔട്ട് ഓഫ് ദ വേ പ്ലേസസ് അവിടെയും പോയി ആഴ്ചകളോളം താമസിച്ചവനാണ്. എന്നിട്ടും അതുപോലെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾ, സിംഗപ്പൂർ, കാനഡ, ഇംഗ്ലണ്ട്, യൂറോപ്പ്, ഒരു ലേഖനം പോലും ഇന്ന് വരെ എഴുതിയിട്ടില്ല. ആദ്യമേ തീരുമാനിച്ചിരുന്നു ഞാൻ എഴുതില്ല, കാരണം പോകാതെ എഴുതിയ കശ്മലന്മാർ മലയാളത്തിലുണ്ട്, പോകാതെ എഴുതിയ, വിസ്തരിക്കുന്നില്ല, വിസ്തരിക്കുന്നില്ല. ആ കൂട്ടത്തിൽ ഞാനും പെടണ്ട, ഞാൻ പോയിട്ടില്ല. പിന്നെ മറ്റൊന്ന്, ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വന്ന അത്ഭുതം, ധാരാളം യാത്രാ വിവരണ പുസ്തകങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ വായിച്ചിട്ടുണ്ട്, രണ്ട് ഭാഷയിലും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യാത്ര പറയാതെ എന്ന പുസ്തകത്തിൻ്റെ സവിശേഷത, ഞാൻ പോയ രാജ്യങ്ങൾ, ഞാൻ പോയ സിറ്റികൾ അതും ഇതിലുണ്ട്, പക്ഷെ ഞാൻ കണ്ടതല്ല ശ്രേയാംസ് കുമാർ കണ്ടിരിക്കുന്നത്. ഒരു സവിശേഷ വീക്ഷണകോണാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സത്യത്തിൽ എനിക്ക് അസൂയ തോന്നി, ഞാൻ ഒന്നിലധികം തവണ വായിച്ചു. ഇനി അതേപോലെ ഞാനും പോയാലോ എന്ന് ഓർത്തു, പക്ഷെ സമയമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി ഒരു കഥ, ഒരു ചെറുകഥയെക്കുറിച്ച് പറയാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒന്നോ രണ്ടോ ആഴ്ചക്ക് മുമ്പിൽ വില്ലുവണ്ടി എന്ന പേരായി രേഖ എന്ന ഒരു എഴുത്തുകാരി എഴുതിയ കഥയുണ്ട്, മനോഹരമായ കഥ. എന്തുകൊണ്ടാണ് ഈ കഥയെക്കുറിച്ച് മനോഹരമാണ് എന്ന് ഞാൻ പറയാൻ വിവരിക്കാൻ തുടങ്ങിയാൽ ഒരു ലേഖനം തന്നെ വേണ്ടി വരും. ഇപ്പോൾ തന്നെ അവരൊക്കെ എന്നെ നോക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനമായി ഒരു ചോദ്യം കൂടി, ഇല്ല ഇത് തീർന്നിരുന്നില്ല. ഞാൻ മടങ്ങി വീട്ടിലെത്തിയാൽ ആ പുസ്തകം ഒന്നുകൂടി വായിക്കാൻ കഥ ഒന്നുകൂടി വായിക്കുവാൻ തീരുമാനം. എൻ്റെ ഭാഷയിൽ ഇന്നും കഥ എന്ന ശാഖ കുറ്റിയറ്റ് പോയിട്ടില്ല. നല്ല ഒന്നാം തരം കഥ വരുന്നുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് നന്ദി, അതിൻ്റെ പത്രാധിപർ സുഭാഷ് ചന്ദ്രന് നന്ദി, കഥ എഴുതിയ രേഖക്കും നന്ദി. ഇനി എന്താ ചോദിക്കാം? നവതിയിലെത്തി നിൽക്കുകയല്ലേ, ഇനി എന്താണ് ഒരു ആഗ്രഹമുള്ളത്? ഒടുവിലത്തെ ചോദ്യമാണോ? അതെ, ഒടുവിലത്തെ ചോദ്യമാണ്, തീർന്നു. ഒരു വയസ്സിന്റെ ആഗ്രഹമല്ലേ? എന്താണ് ആഗ്രഹം, സാധിച്ചു തരുമോ? തീർച്ചയായും. ഞാൻ ചെറുപ്പത്തിലെ ഏറെ ആരാധിച്ചു പോകുന്ന എഴുത്തുകാരൻ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ഓർമ്മ വെച്ച കാലം മുതൽക്ക് അധ്യാത്മരാമായണം വായിക്കുന്നുണ്ട്. ആദ്യം വായിച്ചത് താളിയോല ഗ്രന്ഥമാണ്, വീട്ടിൽ താളിയോല ഗ്രന്ഥം. പിന്നീട് എസ് ടി റെഡ്ഡിയാറുടെ തുടർച്ചയായി അച്ചടിച്ചു പോയ ആ പഴയ പുസ്തകം, അരികിൽ ചുവന്ന പെയിൻ്റൊക്കെ തേച്ചിട്ടുള്ള പുസ്തകം ഇതായി. അതും കഴിഞ്ഞ് ഇപ്പോൾ 1966 മുതൽ എ ഡി ഹരിശർമ്മയുടെ എഡിറ്റ് ചെയ്ത എസ് പി സി എസ് പ്രസിദ്ധീകരിച്ച പുസ്തകം വായിച്ച് സന്ധിബന്ധങ്ങളൊക്കെ അറ്റ്
കിടക്കുകയാണ് പുസ്തകം, എന്നാലും വായിക്കുന്നത്. ഈ എഴുത്തച്ഛൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ ആ ഭൂമിയിൽ, ആ പുണ്യഭൂമിയിൽ, തുഞ്ചൻ പറമ്പിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഉത്സവ സമയത്ത് ഒന്ന് പോകാൻ കഴിയുക, ആ ഉത്സവത്തിൽ പങ്കുകൊള്ളുക, ആയിരക്കണക്കിന് കുട്ടികളെ അവിടെ എഴുത്തിനിരുത്തും, അതിലേതാനും കുട്ടികളെ എഴുത്തിനിരുത്തുക, അത് കഴിഞ്ഞാലോ എന്നൊരാഗ്രഹമുണ്ട്. ഇന്ന് വരെ സാധിച്ചിട്ടില്ല. നിങ്ങളാരെങ്കിലും അത് സാധിപ്പിച്ചു തരികയാണെങ്കിൽ എൻ്റെ ജീവിതം കൃതാർത്ഥമാകും. എനിക്കവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല. ഒരാൾ മാത്രമേ എൻ്റെ ഈ സങ്കടം കേട്ടിട്ട് എന്നോട് അല്പം അനുകമ്പയോടുകൂടി സംസാരിച്ചു. അത് പത്രങ്ങളിൽ വലുതായി വന്നിരുന്നു. പൂന്താനം മഹാനായ കവി എപ്പോഴും എന്നെ ക്ഷണിക്കും. പൂന്താനത്തിൻ്റെ ജന്മദിനത്തിൽ കീഴാറ്റൂർ ഞാൻ പോകും. ഏതാനും കൊല്ലം മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. ഒരു കീഴ്ജാതിക്കാരനായതുകൊണ്ടല്ലേ എന്നെ അവിടെ കയറ്റാത്തത്? ഞാൻ മേൽജാതിക്കാരനായെങ്കിൽ തീർച്ചയായും അവിടെ എന്നെ കയറ്റില്ലേ. കടകംപള്ളി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, പത്മനാഭൻ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് വരെ അദ്ദേഹത്തിന് തുഞ്ചൻ പറമ്പിൽ വരാൻ ഒരവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് ആലോചിക്കേണ്ട വിഷയമാണ്. അത്രയും അദ്ദേഹം പറഞ്ഞു. ഇത് പത്രത്തിൽ വലിയ ഹെഡിങ്ങുകൾ പത്രങ്ങളിൽ വരികയും ചെയ്യും. പിന്നെയും ഒന്നും നടന്നിട്ടില്ല. ഏതായാലും നിങ്ങളേറ്റല്ലോ. എന്തായാലും ആഗ്രഹം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾക്ക് ഓഡിയൻസിൽ നിന്നും ചോദ്യങ്ങൾ. നമസ്കാരം സാർ, ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആളാണ്. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്, സാറ് പറഞ്ഞല്ലോ നവ എഴുത്തുകാരുടെ നിലവാരം, അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കാനുള്ളൊരു സാവകാശം എനിക്ക് തരണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ എഴുത്തുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എഴുത്തുകളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ, ഞാനിപ്പോൾ ഒരു കവിത എഴുതിയിട്ട് ഒരു എഡിറ്റർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കൂടി വയലോ പിള്ളിയുടെയും അതുപോലെയുള്ള മറ്റ് പല കവികളുടെയും രചനകൾ വായിക്കാനാണ്. ശരിയാണ്, ഞാൻ അവരെയൊക്കെ വായിക്കാറുണ്ട്. പക്ഷേ അവരെ പോലെ എനിക്ക് എഴുതാൻ പറ്റില്ല, അതെനിക്കറിയാം. ഞാൻ എഴുതുന്നത് എൻ്റെതായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. മലയാളം ഭാഷയുടെ ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ഇത് വായിക്കുന്നത് ഫേസ്ബുക്കിലെ ലൈക്ക് കിട്ടുന്ന പോലെയല്ല, നമ്മൾ എഴുതുന്നത് നമ്മളൊരു ലഹരിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളുകളാണ്. അപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചിട്ട് എതിർപ്പുകളെ നമ്മളിന്ന് ആൻറ്റി നാഷണലായിട്ടും അതുപോലെ എന്താണ് നമ്മൾ രാജ്യദ്രോഹികളായിട്ടും മുദ്രകുത്തപ്പെടുന്ന ഇന്നത്തെ ലോകത്ത്, നമ്മളെപ്പോലുള്ള നവ എഴുത്തുകാർക്ക്, ഈ മേഖലയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് നിലവാരത്തിൽ എത്തിച്ചേരാൻ സാർ പറ്റുക? കാരണം നമ്മളെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് മോൾഡ് ചെയ്യപ്പെട്ടെടുത്തു കഴിഞ്ഞാൽ മാത്രമല്ലേ നമ്മൾ നിലവാരത്തിൽ എത്തിപ്പെടൂ. ഇപ്പം നമ്മളൊരു മാഗസിൻ എഡിറ്ററെ സമീപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്ക് മറുപടി ഇതാണ്, നമ്മളൊരു ലേഖനം എഴുതി കൊടുത്താൽ അവർ നമ്മളോട് പറയുകയാണ് നിലവാരമില്ല. നമ്മളൊരു കഥ എഴുതി കൊടുത്താൽ അവർ നമ്മളോട് പറയുകയാണ് നിലവാരമില്ല. ഞാൻ സാറിന് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ സാറിൻ്റെ പല കഥാപാത്രങ്ങളുടെയും സാറിൻ്റെ മനസ്സിൽ നിന്നും ജീവിച്ചിരിപ്പുണ്ട്. അത് സാറിൻ്റെ അതിഭാവകത്വമില്ലാത്ത കഥകളിലൂടെയാണ് സാറിൻ്റെ മനസ്സിൽ ജീവിക്കുന്നത്. സാറിൻ്റെ കഥാപാത്രങ്ങളെപ്പോലുള്ള ആളുകളെ നമ്മൾ ജീവിതത്തിൽ കണ്ടതുപോലെ നമുക്ക് തോന്നാറുണ്ട്. അത് സാറിൻ്റെ രചനകളോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയാണ്. അപ്പം നമുക്ക് ആ നിലവാരത്തിൽ എത്തിപ്പെടാൻ നമ്മുടെ ഈ മേഖലയിൽ ഇറങ്ങിയാലല്ലേ സാർ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ രചനകളൊന്നും ആരും സ്വീകരിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു, രജിസ്റ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എഴുതാൻ തുടങ്ങി. അപ്പം ഇതുപോലെ എന്നെ പോലെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമുക്കൊരു സപ്പോർട്ട് കിട്ടാതെ, നമുക്കൊരു ഒരു പൊതുസമൂഹത്തിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടാതെ നമുക്ക് എങ്ങനെയാണ് സാർ വളർന്നു വന്ന് നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുക? അതിന് വലിയ വിഷമമൊന്നുമില്ല, വലിയ വിഷമമൊന്നുമില്ല. ഈ എഴുത്തുകാരൻ്റെ ടൂൾ പണിയായുധം ഭാഷയല്ലേ? ഭാഷ ശരിക്കും ഉപയോഗിക്കുവാൻ ശീലിക്കുക. നിങ്ങൾ വൈലോപ്പിള്ളിയെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. വൈലേപ്പിള്ളിയെ പോലുള്ള മഹാന്മാരായ കവികളുടെ കവിതകൾ വായിച്ചാൽ, വൈലോപ്പിള്ളി
കുഞ്ഞിരാമൻ നായർ, എടശ്ശേരി, വള്ളത്തോൾ, ഉള്ളൂർ, ആശാൻ, ഈ മഹാന്മാരായ കവികളുടെ ഓഫ് കോഴ്സ് തുഞ്ചത്ത് എഴുത്തച്ഛൻ വായിച്ചാൽ തന്നെ നമ്മളുടെ ഭാഷ നന്നാവും, എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന്. എനിക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് തുഞ്ചത്ത് എഴുത്തച്ഛനിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, രാമായണം എത്ര തവണ വായിച്ചു എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ജീവിത വീക്ഷണത്തെ മാത്രമല്ല, നമ്മുടെ ഭാഷാപ്രയോഗ ചാതുര്യെ കൂടി അത് വളരെ നല്ല നിലയിൽ സ്വാധീനിക്കും. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഭാഷ നന്നാവും. അങ്ങനെയൊക്കെ അധ്വാനിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. വെറും ഒരാവേശം, വെറും ഒരാഗ്രഹം, അതുകൊണ്ട് മാത്രം കഴിയില്ല. പിന്നെ പത്രക്കാർ നിങ്ങൾ തള്ളുന്ന ശരിയല്ല. അതിന് നിങ്ങൾ വേണ്ടത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എൻ്റെ മൂന്നാമത്തെ നോവൽ എന്ന പുസ്തകം 250 rupees തോന്നുന്നുണ്ട്. അതിൽ ഈ കഥ, ബാക്കിയൊന്നും വായിക്കണ്ട, ഒരു കഥയുടെ പേരാണ് എൻ്റെ മൂന്നാമത്തെ നോവൽ. അത് വായിച്ചാൽ നിങ്ങളെപ്പോലത്തെ ഒരാളുടെ വേദനയാണ് ആ കഥയിലുള്ളത്. നിങ്ങളെപ്പോലത്തെ ഒരാൾ ദയവ് ചെയ്ത് ആ ഒരു കഥ നിങ്ങൾക്കുള്ള ഉത്തരം വിസ്തരിച്ച് അതിൽ കിട്ടും. നിങ്ങൾ പേടിച്ച് മടങ്ങരുത്, നിരാശനാവുകയും ചെയ്യരുത്. ചോദ്യം. നമസ്കാരം സർ. ആദ്യമേ തന്നെ പറയട്ടെ, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ്. കാണുന്നില്ലല്ലോ, ഫ്രണ്ടിലോട്ട് വരും. ഈ കറുത്ത ഉപ്പായം കിട്ടുമെന്ന് ആരാ കാണുവാടുക്കണം. വളണ്ടിയർമാർക്ക് ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? അല്ല, ഓക്കെ ഓക്കെ. ഓ, പിന്നെന്താ സാർ? ഒരു സാർ ഒരിക്കലും നോവൽ എഴുതാത്തത് കൊണ്ട് ഒത്തിരി സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്താ? നോവൽ എഴുതാത്തത് കൊണ്ട് ഒത്തിരി സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം മലയാളത്തിലെ മികച്ച നോവൽ എഴുത്തുകാരൊന്നും മികച്ച ചെറുകഥാകൃത്തുക്കളല്ല എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഒത്തിരി വായിക്കുന്ന ഒരാളാണ്. അമ്മ ഇല്ല, അപ്പം അമ്മ പോയതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു കാര്യം വായനയും എഴുത്തുമാണ്. ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു മലയാള മാതൃഭൂമിയുടെ ഒരു ഫെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോഴത്തേക്ക് കഥകളുടെ ഒരു മത്സരമൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. പക്ഷേ മിനിറ്റുകൾ കൊണ്ട് എഴുത്തുകാർ സൃഷ്ടിക്കുന്ന ഒരു മേഖല കൂടി ആവുകയാണ് ഇന്ന്. കാരണം രണ്ടു ദിവസം കൊണ്ടൊരാൾ കഥാകൃത്തുക്കളാകുന്നു, രണ്ടു ദിവസം കൊണ്ടൊരാൾ സ്റ്റോപ്പ് 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 വെരി ഡേഞ്ചറസ് ഏരിയ. അല്ല അല്ല സാർ, മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? മനസ്സിലായി. അതല്ല, അപ്പോ അങ്ങനെ ഒരു ഇതിലോട്ട് വരുന്നുണ്ട് സാർ. എന്തുകൊണ്ടായിരിക്കും ഈ മലയാളത്തിലെ മികച്ച ചെറുകഥകൾ ഉണ്ടാകാത്തത്? അതിന് കാരണം ആംഗലേയ ഭാഷയുടെ ഒരു ഇതാണോ, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ ഇല്ലാത്തതാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, മറ്റേത് ചോദിച്ചല്ലോ. പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ അങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ജോറായിരിക്കുന്നു, വേണ്ട കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, നമുക്കത് പരസ്യമായി ചർച്ച ചെയ്യാൻ തന്നെ മോശം വിഷയമാണ്. എന്താ പേര്? അശ്വതി എന്നുള്ള പേരിൽ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടോ അറിയാം? നല്ല കഥയല്ലേ? ഞാൻ ചീത്ത കഥ എഴുതിയിട്ടില്ല. ആ പോട്ടെ. അപ്പോഴേ നമ്മൾ, ഞാൻ അശ്വതിയോട് മറ്റൊന്ന് ചോദിക്കാം. ഈ മിനിറ്റുകൾക്കുള്ളിൽ പ്രശസ്ത എന്നൊക്കെ പറഞ്ഞല്ലോ അന്നിട്ട്, അത് നിലനിൽക്കുന്ന അശ്വതിക്ക് തോന്നുന്നു? ഒരിക്കലുമില്ല. ഞാൻ കണ്ടുപഠിച്ചതാണ്. നമ്മള് ഇപ്പോ മലയാളം ബുക്ക് ക്ലബ്ബ് റീഡേഴ്സ്, ഞാൻ അശ്വതിയെ എന്റെ ഗുരുസ്ഥാനത്ത് വെക്കട്ടെ? വേണ്ട, ഒരിക്കലുമില്ല സാർ. പോയിക്കോളൂ സാർ. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ പുതിയ എഴുത്തുകാർ, പഴയതായാലും പുതുതായാലും, ഒരിക്കലും പണ്ട് എഴുതിയിട്ടുള്ള കഥകൾ, മെച്ചൂർഡായിട്ട് മെച്ചൂർഡ് അല്ലാത്തൊരു സമയത്ത് എഴുതിയ കഥകൾ, അല്ലെങ്കിൽ അത് സ്വയം വിമർശനയ്ക്ക് വിധേയമാക്കാറില്ല. പക്ഷെ സാർ അങ്ങനെ കാണിച്ചു. അതിനോട് എനിക്ക് അധികം അഭിമാനം തോന്നുക. ഇത്ര ഞാൻ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ കാണിച്ചതില്ല. അപ്പൊ പുതിയ എഴുത്തുകാരും പഴയ എഴുത്തുകാരും അത്തരം ഒരു മനോഭാവത്തിലോട്ട് എത്താത്തത് എന്തുകൊണ്ടായിരിക്കും? അതെനിക്കറിയില്ല മോളെ. ഞാൻ എന്തു പറയാനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ ഇങ്ങനെയൊക്കെ ആയി. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതും. അധികം ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെയാ സാർ വിചാരിക്കുന്നതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും. നന്നായി വരട്ടെ, നന്നായി. താങ്ക് യു സാർ, താങ്ക് യു.